അപ്പൊ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ കോഴ്സ് പഠിച്ചാലും എനിക്ക് ജോലി കിട്ടും, പക്ഷെ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ബി എഡ് കൂടെ ചെയ്തു. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി എന്നുള്ളത് തന്നെയാണ്. സാറ്റർഡേസ് നമുക്ക് അധികം ഓ ടി ഓവർ ടൈം ഉണ്ടാവും, അതിന് വർക്ക് ഫ്രം ഹോം ആയിരിക്കും. നമ്മള് എവിടെയാണ് കോഡർ എന്നുള്ള പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കണത് എന്താ വെച്ചാൽ, ഇപ്പൊ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അവരുടെയൊക്കെ ആ ഒരു നമുക്കറിയാം അവർക്കൊക്കെ സമൂഹത്തിലുള്ള ആ ഒരു പൊസിഷൻ എന്താന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം മെഡിക്കൽ കോഡർക്ക് എന്താണ് നമ്മളെ സൊസൈറ്റിയിലുള്ള വാല്യൂ എന്നുള്ളത് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. പുറത്തുള്ള രാജ്യങ്ങളിൽ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് ആ ട്രീറ്റ്മെന്റ് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഡയറക്റ്റ് നമ്മൾ ഇവിടെ പോകുന്ന പോലെ പോകുന്നു, പനിയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു, ഡോക്ടറെ കാണുന്നു, ക്യാഷ് കൊടുത്തു വരുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞാലും ഹോസ്പിറ്റലിൽ പോയാലും എന്തിനാണെങ്കിലും നമ്മൾ ഡയറക്റ്റ് പേയ്മെന്റ് കൊടുക്കുകയാണ് ഹോസ്പിറ്റൽസിന്. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം അല്ല ഇന്ത്യൻ്റെ പുറത്തുള്ളത്. അമേരിക്കയിലും യു എയിലും ഒന്നും അങ്ങനെയുള്ള ഒരു സിസ്റ്റം അല്ല ഉള്ളത്. പേഷ്യന്റ് പോവും, അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടും, അവർ തിരിച്ചു വരും. ഒരിക്കലും ഹോസ്പിറ്റലിൽ പേഷ്യന്റ് കൊണ്ടുപോയി ക്യാഷ് കൊടുക്കുന്നില്ല. എല്ലാ പേഷ്യൻസിനും ഇൻഷുറൻസ് എന്ന് പറഞ്ഞുള്ള കാര്യം, ഗവൺമെന്റ് ഇൻഷുറൻസ് ആണെങ്കിലും അതല്ല പ്രൈവറ്റ് ഇൻഷുറൻസ് ആണെങ്കിലും എല്ലാ സിറ്റിസൺസിനും അവിടെ ഉണ്ടാവും. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ പോയി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് വാങ്ങിയാലും അതിനുള്ള പേയ്മെന്റ് കൊടുക്കുന്നത് ഈ ഇൻഷുറൻസ് കമ്പനികളായിരിക്കും. അപ്പൊ പേഷ്യന്റ് പോയി ഹോസ്പിറ്റലിൽ പോയി ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഡോക്യുമെന്റ്സ് ആയിരിക്കും, എന്തിനാണ് വന്നത്, പേഷ്യന്റ് എന്തിനാ വന്നത്, ഒരു വർഷത്തെ ഫുൾ ഡോക്യുമെന്റ് ഉണ്ടാവും, എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, എന്തിനാ വന്നിട്ടുണ്ട്, എന്തൊക്കെ അസുഖങ്ങൾ ഫുൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത്രയും വലിയ ഡോക്യുമെന്റ്സ് ഇൻഷുറൻസ് കമ്പനികൾക്ക് അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇപ്പൊ എന്ത് ചെയ്യണം, ഇതിനെ ഏറ്റവും ചെറിയ കോഡ്സ് ആക്കി മാറ്റണം, അതാണ് ഈ മെഡിക്കൽ കോഡേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ ഒരു പേഷ്യന്റിന്റെ ഫുൾ ഫയലിനെ ചെറിയ ചെറിയ കോഡ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ കോഡ്സ്, ഈ ഒരു ഡോക്യുമെന്റ്, ചെറിയ ഡോക്യുമെന്റ് ആണ് ഇൻഷുറൻസ് കമ്പനികൾക്ക് പോവുക. ഇപ്പൊ ഓരോ കോഡിന് ഓരോ വാല്യൂ ഉണ്ടാവും. ഇപ്പൊ പനി വന്നിട്ട് ഒരു പേഷ്യന്റ് പോകുന്ന വാല്യൂ ആയിരിക്കില്ല, ഒരു വലിയ അസുഖം വന്നിട്ട്, ഒരു ക്യാൻസർ പോലുള്ള അസുഖം വന്നിട്ട് ആ ഒരു കോഡിനുള്ള വാല്യൂ ഇത് രണ്ടും സെയിം ആയിരിക്കില്ല. അപ്പൊ ആ കോഡ്സിന്, ഓരോ കോഡ്സിനും അതിൻ്റെതായ വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ നോക്കിയിട്ടാണ് ഫിസിഷ്യൻ ഏത് ഡോക്ടറാണോ അയാളിനെ ചികിത്സിച്ചത് ആ ഡോക്ടർക്കുള്ള പേയ്മെന്റ് ഇൻഷുറൻസ് കമ്പനികൾ അയച്ചു കൊടുക്കുക. അവർക്ക് എന്ത് ട്രീറ്റ്മെന്റാണ് കൊടുത്തത്, എന്ത് വാല്യൂ ഉള്ള ട്രീറ്റ്മെന്റാണ് കൊടുത്തത് എന്നുള്ളത് നോക്കിയിട്ടാണ്. അപ്പൊ അതാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. അതാണ് ഈ ഫിസിഷ്യൻ ഇൻഷുറൻസ് കമ്പനികളുടെ ജോബ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോഡിംഗ് ചെയ്യുന്നത്. അത് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ കൂടുതൽ പ്രചാരണത്തിൽ വരണമെങ്കിൽ നമ്മളുടെ അവിടെയും ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിർബന്ധമാക്കണം. നമ്മൾ പോയി ട്രീറ്റ്മെന്റ് വാങ്ങിച്ച് ഡയറക്റ്റ് ക്യാഷ് കൊടുക്കുക എന്നുള്ളതിലുപരി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും കൂടെ അതിനുള്ള ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ അതിനുള്ള ഒരു സഹായം പോലെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലാ പേഷ്യൻസിനും നിർബന്ധമായി വന്ന, ഒബ്വിയസ്ലി നമുക്ക് ഇവിടെയും മെഡിക്കൽ കോഡേഴ്സിന്റെ ജോബ് നിർബന്ധമായിട്ട് വരും. എന്നാലേ ഇൻഷുറൻസ് കമ്പനികൾക്ക് ആ പേയ്മെന്റ് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് മെഡിക്കൽ കോഡിംഗ്. ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണല്ലോ ഈ കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നും മെഡിക്കൽ കോഡിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു കുട്ടികൾക്ക് അപ്പോൾ അവർ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കോഴ്സുകളെ കുറിച്ച്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് മെഡിക്കൽ കോഡിംഗ് പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ സ്കോപ്പുകളുണ്ട് അതിനെ കുറിച്ച് ബേസ് ആയിട്ട് ഒന്നും അറിയാത്ത കുട്ടികളോട് പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക? നല്ലൊരു ചോദ്യമാണ്. മെഡിക്കൽ കോഡിംഗ് ഒന്നും അറിയാത്ത ഒരാളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും ഡിഗ്രി കഴിഞ്ഞിട്ട്? അപ്പൊ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ കോഴ്സ് പഠിച്ചാലും എനിക്ക് ജോലി കിട്ടും, പക്ഷെ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ബി എഡ് കൂടെ ചെയ്തു, രണ്ടു വർഷത്തെ കോഴ്സാണ്. ഇപ്പൊ എല്ലാ ജോബിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും പഠിക്കുന്നത് എന്തിനാണ്? പെട്ടെന്നൊരു ജോലി കിട്ടുക എന്നുള്ളതാണ് അറ്റ് ദ എൻഡ് നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത്, പെട്ടെന്നൊരു ജോലി കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വെറും ഡിഗ്രി പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പറയും ഡിഗ്രി കഴിയുമ്പോൾ പിന്നെ എന്ത്. കാരണം ഡിഗ്രി എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ല. ഡിഗ്രി കഴിഞ്ഞതും നമുക്ക് അതിനെ ബേസ് ചെയ്തൊരു ജോലി കിട്ടാനില്ല. ഒന്നില്ലെങ്കിൽ പി എസ് സി എഴുതി അങ്ങനെ ആ ഒരു ലെവലിൽ പോകണം. ഇന്നിപ്പോൾ എത്രമാത്രം പി എസ് സിക്ക് ആൾക്കാർ കയറുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതല്ലാന്നുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യണം. അതാണെങ്കിലും 3 കൊല്ലം 4 കൊല്ലം നമ്മൾ ചെയ്യണം. അപ്പം ഇതെന്ന് പറയുമ്പോൾ വെറും 3 മാസം കൊണ്ടാണ് നമ്മളൊരു കോഴ്സ് പഠിച്ച് എടുക്കുന്നത്. ശരിയാണ്, നമുക്ക് കേരളത്തിലെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പക്ഷെ ഭാവിയിൽ വന്നുകൂടാ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഇൻഷുറൻസ് കമ്പനികളൊക്കെ വളരെ കുറവായതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ചാൻസ് കുറവ് കേരളത്തിൽ.
നമ്മൾ പുറത്ത് പോകണം. ഐ ടി കമ്പനികൾ കൂടുതലും ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ പുറത്താണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്. എന്നിരുന്നാലും പഠിച്ച് ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. പെട്ടെന്ന് തന്നെ ഡിഗ്രി കഴിഞ്ഞത് 3 മാസം കൊണ്ട് നമുക്ക് കോഴ്സ് പഠിച്ചെടുക്കാം. കോഴ്സ് പഠിച്ച് സി പി സി എഴുതി കഴിയുമ്പോൾ തന്നെ, സി പി സി എഴുതാതെ തന്നെ നോൺ സി പി സി ആയിട്ട് കുറേ പേര് കയറുന്നുണ്ട്. അതല്ല, ഇനി സി പി സി എഴുതിയിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. എങ്ങനെ വന്നാലും ഒരു 4 മാസം കൊണ്ടൊക്കെ നമുക്ക് ഡിഗ്രി കഴിഞ്ഞാലും റിസൾട്ടിന് പോലും ശരിക്കും വെയിറ്റ് ചെയ്യേണ്ട, ഒരു 4 മാസം കൊണ്ട് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമുക്ക് ഇവർ തന്നെ റിക്രൂട്ട്മെന്റ് വഴി പ്ലേസ്മെന്റ് ആക്കി തരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ജോലിക്ക് കയറാൻ പറ്റിയ ഒരു കാര്യം. പിന്നെ ഏതൊരു ജോബ് ചെയ്താലും നമുക്ക് കേരളത്തിൽ എത്രമാത്രം സാലറി കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയാം. ഇപ്പൊ ടീച്ചർ ആണെങ്കിലും വേറെ എന്തൊരു കോഴ്സ് ആണെങ്കിലും കയറുമ്പോൾ നമുക്ക് വളരെ തുച്ഛമായ സാലറി തന്നെ ആയിരിക്കും. അപ്പൊ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐ ടി കമ്പനികളിൽ കുറച്ചുകൂടെ നമുക്ക് സാലറിയും കൂടുതലായിരിക്കും. അങ്ങനെ നല്ലൊരു ഓപ്ഷനാണ്. വർക്ക് ഫ്രം ഹോം ചെയ്യണമെങ്കിൽ അതിന്റെ ടൈം ഷിഫ്റ്റ് എങ്ങനെയായിരിക്കും? ഇതേപോലെ 8 to 5:30 വരെ തന്നെയാണ്? വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ഓഫീസ് ആണെങ്കിലും ഒക്കെ ടൈം കമ്പനീന്റെ ടൈം എത്രയാണോ അത് തന്നെ ആയിരിക്കും. 8 to 5:30 ആണെങ്കിൽ 8 to 5:30 തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ അവിടെയാണെങ്കിൽ ഈ 8 അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ 6 മണിക്ക് എണീറ്റ് ഒരുങ്ങണം എന്നുണ്ട്. പക്ഷെ വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ 8 എന്നുണ്ടെങ്കിൽ 7:59 എണീറ്റിട്ട് ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ ഇരുന്നാൽ മതി. അതാണ് വ്യത്യാസം. ടൈം കറക്റ്റ് തന്നെ ആയിരിക്കും, പക്ഷെ നമുക്കിഷ്ടമുള്ളത് പോലെ ചെയ്യാം. രാത്രി 11 വരെ ഇരുന്നിട്ടാണെങ്കിലും ചെയ്ത് തീർത്താൽ മതി, അല്ലാണ്ട് ഇന്ന ടൈമിൽ തന്നെ ചെയ്യണം അങ്ങനെയില്ല. ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് പേര് ഒരു സെയിം പ്രൊജക്റ്റ് ചെയ്യണ്ടാവും. അപ്പൊ അതിന്റെ ആവറേജ് മന്ത് എൻഡ് ആവുമ്പോൾ അതിന്റെ ആവറേജ് എടുത്ത് നോക്കി അവർക്ക് അറിയാൻ പറ്റും ഏകദേശം എത്ര ചെയ്യാൻ പറ്റുന്നുള്ളത്. അത്ര ചെയ്താൽ മതി, അല്ലാതെ ഇത് അച്ചീവ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കുള്ള പ്രശ്നം വരാനൊന്നുമില്ല. ലാസ്റ്റ് കറക്ഷൻ ഉണ്ടാവും. ആവറേജ് ഒരാൾക്ക് എത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ ലാസ്റ്റ് കറക്ഷൻ ഉണ്ടാവും. അത് അങ്ങനെ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. സി പി സിയില് ഹൈ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ചതൊന്നല്ല ഈ മാർക്ക് ഉണ്ടാവുന്നത്. മാർക്ക് കണ്ടപ്പോ ഞാനേ കെട്ടി. റിസൾട്ട് വന്നപ്പോ ഞാൻ ആദ്യം ജാബിറാക്കാണ് മെസ്സേജ് അയച്ചത്. ഞാൻ നമ്മൾ ജയിച്ചാൽ മതി എന്നുള്ളതാണല്ലോ മനസ്സിന് വിചാരിക്കുക. ഇതിനിപ്പോ മാർക്കിന്റെ ബേസ് ഒന്നും ആരും എവിടെയും നോക്കില്ല. എത്ര പെർസെന്റേജ് കിട്ടി, നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നൊന്നും നോക്കില്ല. സി പി സി ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് മാത്രമേ നോക്കുള്ളൂ. അപ്പോ 100 തന്നെ ആയിരുന്നു. ഞാൻ എഴുതുന്ന സമയത്താണ് 100 മാർക്കിലായത്. അപ്പോ 70 എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി, ജയിച്ചാൽ മതി. 30 തെറ്റിയാൽ പോരെ. നമുക്ക് കുറേ ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടാവും ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഡൗട്ടിൽ നമ്മൾ ചെയ്ത ആൻസേഴ്സ് ഉണ്ടാവും. 30 തെറ്റിയാലും മതിയല്ലോ പോവാൻ. അപ്പൊ ആ ഒരു ടെൻഷനിൽ ജയിച്ചാൽ മതി എന്നുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ റിസൾട്ട് വന്നപ്പോ എനിക്ക് സത്യം പറഞ്ഞ അങ്ങനെ ഒരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. സുഹൈല ഹൈദരാബാദ് ആയിരുന്ന സമയത്ത് ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ അവിടെ ആവുമ്പോൾ നമ്മള് ഒരു ഐ ടി പ്രൊഫഷൻ ആണ്. അപ്പൊ ആ സമയത്ത് ഡെയിലി ഒരു റൂട്ടീൻ ഉണ്ടാവുമല്ലോ, എത്ര മണിക്ക് എഴുന്നേൽക്കും, എത്ര മണിക്ക് വർക്കിനുള്ള ക്യാബ് വരും. അപ്പൊ ആ ഒരു സംഭവങ്ങളൊന്ന് പറയൂ. ഒരു നൈറ്റ് വരെ എങ്ങനെയാണ്? 8 ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഒരു 7:30 ആകുമ്പോഴത്തേനും ക്യാബ് വരും. നമ്മൾ 6 എഴുന്നേൽക്കുക, നമ്മുടെ കാര്യങ്ങൾ നോക്കുക, ഫുഡ് ഓഫീസിൽ കൊണ്ടുപോകാൻ എന്താ ഫുഡ് പ്രിപ്പയർ ചെയ്യുക, കഴിക്കുക, നേരെ പോവുക, ഓഫീസിൽ പോവുക. പിന്നെ കഴിയുന്നത് 5:30 അറിയാം, നല്ല ട്രാഫിക് ആയിരിക്കും അവിടെയൊക്കെ സിറ്റി ഏരിയസിലൊക്കെ. അപ്പോൾ തിരിച്ചു വീടെത്തുമ്പോൾ ഇങ്ങനെ 6:30 ആവും. പിന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ടയേർഡായിരിക്കും, വരിക, ഫുഡൊക്കെ ഉണ്ടാക്കുക, കഴിക്കുക, കിടന്നുറങ്ങുക. സെയിം ആ ഒരു റൂട്ടീൻ തന്നെയാണ്. സാറ്റർഡേസ് നമുക്ക് അധികം ഒ ടി ഓവർ ടൈം ഉണ്ടാവും, അത് വർക്ക് ഫ്രം ഹോം ആയിരിക്കും. അപ്പോൾ സാറ്റർഡേ സൺഡേ ആണ് നമുക്ക് മെയിനായിട്ട് ഒഴിവ് കിട്ടുക. ആ സമയങ്ങളിൽ നമുക്ക് ക്ലീനിങ് റൂം നമ്മളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിൽക്കുക. അപ്പോൾ റൂമൊക്കെ ക്ലീൻ ചെയ്യുക. പിന്നെ ഞായറാഴ്ച ആകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോകും, കറങ്ങും. പുതിയ നാടല്ല, നമ്മൾ കാണാത്ത സ്ഥലങ്ങളല്ല. അപ്പൊ എല്ലാവിടെയും പോവുക, കാണാം. ബിഫോർ മെഡിക്കൽ കോഡിംഗ് ആൻഡ് ആഫ്റ്റർ മെഡിക്കൽ കോഡിംഗ് എന്താണ് ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചസ്? ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഒരു ആവശ്യത്തിന് നമുക്ക് വേറെ ആരുടെ ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. മറ്റേത് നമ്മള് നമ്മുടെ കാര്യങ്ങൾക്ക് ബാക്കിയുള്ളവരെ ആശ്രയിക്കണം. പക്ഷേ എങ്ങനെ വർക്കും ഡേ ടു ഡേ ലൈഫ് എങ്ങനെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമുക്ക് ഫസ്റ്റ് കയറുമ്പോൾ ഏതൊരു കമ്പനിയിലാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ കയറി പോയത് തന്നെ വർക്ക് ഫ്രം ഹോം ചോദിച്ചാലേ ഏത് കമ്പനിയും തരില്ല. കാരണം ആദ്യം നമ്മൾ പണി പഠിക്കണം, നമ്മൾ ചെയ്യും എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം, എന്നാലാണ് നമുക്ക് കിട്ടുള്ളൂ.
ഒരു ആറുമാസമൊക്കെ ആവുമ്പോ തന്നെ അവിടെ ഹൈബ്രിഡ് ആയി. ഇപ്പൊ എല്ലാ കമ്പനികളിലും ഒരുപാട് പിള്ളേരെ എടുക്കുന്ന കാരണം അത്രയും പേര് അവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലം അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്തായാലും ഹൈബ്രിഡ് ആക്കിയേ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ ഐ ടി കമ്പനികളും അങ്ങനെ തന്നെയാണ്. നമുക്ക് കോവിഡിന്റെ സമയത്തൊക്കെ കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഹൈബ്രിഡ് എന്നുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ട് അവർ വർക്ക് ഫ്രം ഹോം പ്രൊവൈഡ് ചെയ്തില്ലെങ്കിലും കൂടെ ഒരാഴ്ചയിൽ ഇത്ര ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര ദിവസം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വർക്ക് ഫ്രം ഹോം ആയിരിക്കാം. അപ്പൊ നമുക്ക് വന്നു പോവുകയും ചെയ്യാം, ഫാമിലി നോക്കാം. മൂന്ന് മാസത്തിൽ കഴിയുമല്ലോ. കഴിഞ്ഞിട്ട് നമുക്കൊരു അത്യാവശ്യം നന്നായി പഠിച്ചിട്ടാണല്ലോ നമ്മൾ എക്സാം എഴുതുക. അപ്പൊ അതിനൊരു മിനിമം എത്ര മാസം നമ്മൾ പഠിക്കേണ്ടി വരും? എക്സാക്ട് പറഞ്ഞ വൺ മന്ത് ആണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇരുന്നത്. നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണല്ലോ, നമ്മൾ വിചാരിക്കും മറന്നു എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എന്നാലും ഒരു മാസം നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞ് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഫസ്റ്റ്. അപ്പോ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് സാലറി ഒക്കെ എങ്ങനെയായിരുന്നു? ഇപ്പൊ എങ്ങനെയാണ് സാലറി? അത് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ സി പി സി ക്വാളിഫൈഡ് ആയിട്ട് കയറുന്നത് നോൺ സി പി സി ആയിട്ട് കയറുന്നതും വ്യത്യാസം ഉണ്ടാവും. കാരണം എക്സാക്ട് മെഡിക്കൽ കോഡിംഗ് അല്ല അവിടെ നമ്മൾ ചെയ്യുന്നത്, അവിടെ ബില്ലിംഗ് ആയിരിക്കും. മെഡിക്കൽ കോഡിംഗ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ, സി പി സി ഒ സി ആർ സി ഏതെങ്കിലും വേണം. ഒന്നില്ലെങ്കിൽ നമ്മൾ നോൺ സി പി സി ആയിട്ട് കയറിയാലും മെഡിക്കൽ കോഡിംഗ് ആണെങ്കിൽ ആ കയറുന്ന കമ്പനി ഒരു എക്സാം, അവര് സി ആർ അങ്ങനെ ഏതെങ്കിലും ഒരു എക്സാമിന് പഠിപ്പിച്ചിട്ട് അവരായിട്ട് ആ സർട്ടിഫിക്കേഷൻ നമ്മളവിടെ എഴുതിയെടുപ്പിക്കും. അപ്പൊ അതിൽ സാലറിയിൽ വ്യത്യാസം വരും. ഞാൻ ഒമേഗയിൽ കയറുന്ന സമയത്ത് 15K അടുത്ത് അങ്ങനെ ആയിരുന്നു അവിടെ സാലറി ഉണ്ടായിരുന്നത്. അത് നമുക്ക് നോൺ സി പി സി ആയിട്ടാണ്. വർക്ക് ഫ്രം ഹോം ആവുന്നത് കൊണ്ട് കുഴപ്പമില്ല, കാരണം നമുക്ക് വേറെ ചിലവുകളൊന്നും വരാനില്ല. എന്ത് വന്നാലും നമ്മൾ വീട്ടിലിരുന്ന് കിട്ടുന്ന സാലറി, അത് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ പോയിട്ട് നിൽക്കണം എന്നുള്ളവര് സി പി സി എഴുതിയിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ കുറച്ചുകൂടെ ബെറ്റർ സാലറി അങ്ങനെ കിട്ടും. സി പി സി വിത്ത് സി പി സി ആണ് എഴുതണമെങ്കിൽ ഒരു 25K to 30K അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഓവർ ടൈം ഉണ്ടാവും, വേറെ ബെനിഫിറ്റ്സ് ഓരോ കമ്പനീനെ ബേസ് ചെയ്തിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും മന്ത്ലി. അതിനനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഇത്രയെന്ന് പറയാൻ പറ്റില്ല. ഓരോ മാസം നമ്മൾ എത്ര ഊട്ടി എടുക്കുന്നു, ഓവർ ടൈം എടുക്കുന്നു, അങ്ങനെ ബേസ് ചെയ്തു.